മച്ചാമാരെ, കാര്യം കറുപ്പും ഒരാള് ചെറുമീനും കിടന്ന് കളിക്കുന്ന തകർപ്പനൊരു സ്പോട്ടിലാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. മനുഷ്യന്റെ മുന്നിലായിട്ട് കാണുന്ന ചതുപ്പിന്റെ ഒത്തു നടക്കുള്ള വെള്ളക്കെട്ടിൽ ഇഷ്ടംപോലെ മീനുകൾ കിടന്ന് മറിയുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോകാൻ ഒരു രക്ഷയുമില്ല. നമ്മുടെ കഴുത്തിന്റെ ഒപ്പം ചെളിയാണ്. പോകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എട്ടിന്റെ പണി കിട്ടും. അതുകൊണ്ടാണ് മനുഷ്യട്ടൻ അല്പം മാറി നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങോട്ട് പോയി ആരും ഇവരെ പിടിക്കാത്തതുകൊണ്ട് എല്ലാ മീനുകളും തിന്നുമുട്ടി നല്ല തടിയന്മാരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളായിട്ട് ഈ മീനുകളൊക്കെ ഇവിടെ കിടക്കുന്നു. ഇത്ര ദൂരത്ത് നിൽക്കുന്നോണ്ട് മീനടിച്ചു കഴിയുമ്പോൾ ഫ്ലോട്ട് താഴുന്നത് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല. അതാണ് മനുഷ്യട്ടൻ ഇപ്പൊ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഫ്രഷ് വാട്ടറിലെ ഏത് മീനും പിടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മണ്ണിരയാണ് മനുഷ്യട്ടൻ ബൈറ്റായിട്ടിരിക്കുന്നത്. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട, ആ ചതുപ്പീന്ന് നമ്മുടെ മനുഷ്യണ് തകർപ്പനൊരു കാറി അടിച്ച് കയറിയിരിക്കുകയാണ്. സൈസ് കണ്ടോ അവന്റെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പിടിക്കാതെ കിടക്കുന്ന മീനുകൾ ആയതുകൊണ്ട് തന്നെ കിട്ടുന്നതെല്ലാം നല്ല അടിപൊളി സാധനങ്ങളായിരിക്കും. ആ ചതുപ്പീന്ന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അപാര ടേസ്റ്റ് ഉള്ള നാടൻ മീനാണ്. പക്ഷെ ഇവന്റെ കയ്യിലിരിപ്പൊട്ട് ശരിയല്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ മുള്ളുകൊണ്ട് കുത്തി എട്ടിന്റെ പണി തരുവൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണത്. കാരിയെ ശത്രുക്കൾ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ ആ മുള്ളിന്റെ കുത്ത് കൊടുത്താണ് കാരി രക്ഷപ്പെടുന്നത്. പക്ഷെ ആ കുത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മൾ ചൂണ്ടക്കാർക്കാണെന്ന് മാത്രം. അങ്ങനെ ആക്രമണം നമ്മുടെ സുമേഷേട്ടനും മനുഷ്യേട്ടനും കൂടി നേരെ പറക്കുഴിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല സൈസ് കാരിയും കറുപ്പും വരാലുണ്ട് ഈ പറക്കുഴിയില്. ഒന്നും പറയണ്ട, അങ്ങനെ പായല് തിങ്ങിക്കിടക്കുന്ന പറക്കുഴിക്കകത്ത് നിന്ന് രണ്ട് ചിമിട്ടൻ കാരികളെ കൂടി ടപ്പേ ടപ്പേന്ന് നമ്മുടെ സുമേഷേട്ടൻ അങ്ങ് പൊക്കി. ബ്രീഡിപ്പിക്കാൻ പറ്റിയ നല്ല മുഴുത്ത കാരികളാണ്. ചൂണ്ടയിട്ട് പിടിച്ചാലും ഇവർക്ക് വലിയ പരിക്കൊന്നും ഏൽക്കുന്നില്ല. നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ചെറിയ കുളത്താണ് ഉപയോഗിക്കുന്നത്. വീടിന്റെ മിറ്റത്തായിട്ട് ചെറിയൊരു പടുതാകുളം സെറ്റ് ചെയ്ത് ചൂണ്ടയിട്ട് പിടിച്ച രണ്ട് മെയിലിനെയും രണ്ട് ഫീമെയിലിനെയും കൊണ്ടുപോയി ഇട്ടാതെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കാരി പെറ്റി വരികയാണ്. അത് കിടന്ന് മറ്റ് സ്പോട്ടുകൾ പോലെയല്ല, ഈ മോട്ടർ തറയുടെ ചുറ്റും പായല് തിങ്ങി കിടക്കുകയാണ്. ഈ പായലിന്റെ ഇടയിലെ ചെറിയ ഗ്യാപ്പിലൂടെയാണ് ചൂണ്ട താഴേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് മനുഷ്യേട്ടൻ. അയ്യോ, ഒന്നും പറയണ്ട, അവിടുന്ന് കിട്ടി തകർപ്പനരടി. കിടുക്കാച്ചി ഒരു കറൂപ്പാണ് അടിച്ച് കയറിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ നാടൻ കറൂപ്പല്ല, കർഷകർക്ക് വളർത്താനായിട്ട് വെളിയിൽ നിന്ന് എത്തിച്ചിട്ടുള്ള അനാപസ് മത്സ്യങ്ങളാണ്. പക്ഷെ ഇത് കർഷകർ വളർത്തിക്കൊണ്ടിരുന്ന കുളങ്ങളിൽ നിന്നൊക്കെ ചാടി നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് വലുപ്പം വെക്കുന്ന ഇത്ര അനാപസ് മത്സ്യങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ തീറ്റ വേണം. നമ്മുടെ നാടൻ മീനുകളുടെ തീറ്റ വരെ ഇവർ തിന്നു തീർക്കും. അതാണ് ഈ മീനുകൾ നമ്മുടെ ജലാശയങ്ങളിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് നമ്മുടെ തോടുകളിലും വെള്ളക്കെട്ടുകളിലും ഒക്കെ അനാപസ് മത്സ്യം കൂടുതലായിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എണ്ണത്തെ എത്രയും പെട്ടെന്ന് ചൂണ്ടിയിട്ട് പിടിച്ച് ഒഴിവാക്കണം അവിടുന്ന്. ഇപ്പൊ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഇന്ന് നമ്മുടെ മനുഷ്യന് കിട്ടിയ കാര്യമാണ് ഏറ്റവും വലിയ കാര്യം. ഒന്നുമല്ല, അതൊക്കെ വെറും പീക്കരി കാര്യമാണ്. ഏറ്റവും വലിയ കാര്യനെ പിടിച്ചത് നമ്മുടെ മനുഷ്യേടൻ തന്നെയാണ്. പക്ഷെ അത് ഇവിടെ നിന്നല്ല, തൊട്ടപ്പുറത്തുള്ള മോട്ടർ തറയിലാണ്. രാജവെമ്പാലയ്ക്ക് പെരുമ്പാമ്പിൽ ഉണ്ടായത് പോലത്തെ നമ്മുടെ കോവിഡ് മുഴുപ്പുള്ള അനാക്കോണ്ട കാരിനെ നമ്മുടെ മനുഷ്യേടൻ പിടിക്കുന്നത് കാണാനായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ അടുത്ത ദിവസം മറ്റൊരു തീ ബാറും തകർപ്പൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.